ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദാസ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മള് രണ്ടു മൂന്ന് ദിവസം മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. വേനൽക്കാലത്ത് അട വയ്ക്കുമ്പോൾ കോഴിപ്പേന് വരുമോ, അതിനെന്താണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് നമ്മളൊരു സുഹൃത്ത് ചോദിച്ചു, നിങ്ങളിങ്ങനെ പറഞ്ഞു കൊടുക്കണ്ടല്ലോ, നിങ്ങൾ അട വെച്ചിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ അതൊന്ന് കാണിക്കൂ എന്ന് വെല്ലുവിളി രൂപത്തിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിരുന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് അപ്പം തന്നെ ഇവിടുത്തെ ഇതേ ഞാൻ അട വെച്ചിട്ടുള്ള പിടക്കോഴികൾ ഇതേ ഇരിക്കുന്നു. മൂന്ന് പേര് ഇപ്പോൾ അടയിലിരിക്കുന്നുണ്ട്. അപ്പോൾ അത് വീഡിയോ എടുത്ത് കാണിച്ചു കൊടുത്തു. ഇത് ഏകദേശം വിരിയാറായി കേട്ടോ. 10-18 ദിവസത്തോളമായി. 29-ാം തീയതി വെച്ചതാണ്, ജനുവരി 29 വെച്ചതാണ്. അപ്പോൾ ഏകദേശം വിരിയാറായിട്ടുണ്ട്, രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ വിരിഞ്ഞ് വരും. അപ്പോൾ അത് ഞാനെടുത്ത് അയച്ചു കൊടുത്തു. ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ മറ്റൊന്നും, ഞാനിവിടെ ചെയ്യുന്നത് വേറൊന്നും അല്ല, ഞാൻ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെയും ചെയ്യാറുള്ളത്. വേനൽക്കാലം എന്നല്ല, ഏത് കാലത്തും ഞാൻ അടവയ്ക്കാറുണ്ട്. കോഴികൾ അടയായി അട ലക്ഷണങ്ങൾ കാണിച്ചിരിക്കുന്ന എല്ലാ സമയത്തും ഞാൻ കോഴികൾ അടവയ്ക്കാറുണ്ട്. ഇത് അധികം വെയിലും ചൂടും അതേപോലെ വല്ലാതെ വെളിച്ചമൊന്നും ഇല്ലാത്ത ഒരു സ്ഥലമാണ്, നമ്മൾ സ്ഥിരം അടവയ്ക്കുന്ന സ്ഥലമാണ്. ഇവിടെ ഞാനൊരു 6 കോഴികളെ വരെ അടവയ്ക്കാറുണ്ട്. ഇപ്പോൾ അതേ 3 കോഴികൾ അടയിലിരിക്കുന്നുണ്ട്. വേറെ ഒരു 3-4 കോഴികൾ അട ലക്ഷണങ്ങൾ കാണിച്ചിട്ടുണ്ട്. അത് ഒരു 2 ദിവസത്തിനുള്ളിൽ ഞാൻ അവരെ അടവയ്ക്കും. അപ്പോൾ നമ്മളെ വേനൽക്കാലത്ത് അടവയ്ക്കാം എന്ന് പറയുകയും ഇവിടെ അടവയ്ക്കാതിരിക്കുകയും ചെയ്യുന്നില്ല. അപ്പോൾ ഇതൊന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ കുഞ്ഞു വീഡിയോ ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മളൊരു 4 കോഴികൾ അടലക്ഷണങ്ങൾ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കോഴിയും കൂടെ മുട്ടയിടൽ നിർത്താറായിട്ടുണ്ട്. ഏകദേശം ഒരു ചെറിയ മുട്ട ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ 5 കോഴി നമുക്ക് 2 ദിവസം കഴിഞ്ഞാൽ അടവയ്ക്കാൻ പറ്റും. അത് അടവയ്ക്കുന്ന വീഡിയോ കാണിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് വീഡിയോ ചെയ്യാം കേട്ടോ.